الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد بلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين أما بعد فأوصيكم إخواني وأخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون آدرنيه رايا مسلم سهودر ماري سهودري ماري الله عند كلبنا قل بارج جوند ജീവിതത്തിൽ ഉടനീളം ഭക്തിയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളുടെ ചില സ്വഭാവങ്ങൾ വർണ്ണിച്ചു വരുന്നു. അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അതിൽ വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക യൽക അസാമ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുകയാണ്, അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. അത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് ഇരട്ടി ശിക്ഷയായിരിക്കും അവന് ലഭിക്കുക. അത് ലഭിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അങ്ങനെ വല്ലവനും വല്ല തെറ്റും ചെയ്തു പോയാൽ നിഷ്കപടമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുകയും അവന്റെ ദുഷ്കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളാക്കി മാറ്റുകയും ഒക്കെ ചെയ്യും. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ ഉപദേശം.
ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് തവണകളിലായി നാം പറഞ്ഞു, ഇസ്ലാം ഒരു വിധി സമൂഹത്തിന്റെ താല്പര്യത്തിന് അനുകൂലമായ ഒരു വിധി കൽപ്പിക്കുമ്പോൾ അതൊരു സ്വതന്ത്രമായ വിധി എന്ന രൂപത്തിലല്ല കൽപ്പിക്കുന്നത്. ജനങ്ങൾക്കത് പ്രാവർത്തികമാക്കുവാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു കൽപ്പന എന്ന രൂപത്തിലല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പരിസ്ഥിതി ആദ്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് തിന്മകൾ പ്രവർത്തിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളും. ഒന്ന്, അവന്റെ ധാർമ്മികമായ രൂപത്തിലുള്ള കൽപ്പനകൾ, അവന്റെ ബോധത്തോട് ധർമ്മത്തോട് ആണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് നിയമപരമായ കൽപ്പന. നിയമത്തിന് മാത്രം ഒരു മനുഷ്യനെയും ഒരു വ്യക്തമായ ചിട്ടയിലും ചട്ടങ്ങളിലും ഒതുക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ധാർമ്മികമായ ഉപദേശങ്ങൾ കൂടി അതിന്റെ കൂടെ വേണം എന്ന് പറയുന്നത്. ഇസ്ലാം അങ്ങനെയാണ് കൽപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവനെ ബോധവാനാക്കുകയും അവന്റെ ഇവിടെയുള്ള കർമ്മങ്ങളെക്കുറിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരും എന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ധാർമ്മികമായ വശം ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെയും മനുഷ്യൻ അവന്റെ മാനുഷികമായ പ്രേരണയാൽ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണയാൽ തെറ്റിൽ അകപ്പെട്ടു എന്ന് വരാം. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഇതൊരു നിയമം എന്റെ മുമ്പിലുണ്ട്, ആ നിയമത്തെ മറികടന്നുകൊണ്ടല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല. ബലിഷ്ഠമായ രണ്ട് നിയമങ്ങൾ അവന്റെ മുമ്പിലുണ്ട്. ഈ രണ്ട് നിയമങ്ങളെ മറികടന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് തെറ്റുകളിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിക നിർദ്ദേശത്തിന്റെ പ്രത്യേകത. അതിന്റെ പുറമെയാണ്, ഈ രണ്ട് കാര്യങ്ങൾക്കും പുറമെയാണ് അതിന് പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ഇസ്ലാം സ്വീകരിക്കുന്ന മറ്റൊരു മാർഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്, വിവാഹം, നേരത്തെ തന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി സാധിക്കുന്നവരെയൊക്കെ ഇസ്ലാം പ്രേരിപ്പിച്ചു. അത് കുറെ വൈകിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ വിവാഹം കഴിക്കണം എന്ന് മാത്രമല്ല, അത് നേരത്തെ കഴിക്കണം എന്ന് മാത്രമല്ല, അതിന്റെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുത്തു. വളരെ സരളവും ലളിതവുമാക്കി ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വിവാഹം അവതരിപ്പിച്ചു. അതുകൊണ്ട് ആർക്കും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമായിട്ട് അത് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെ വീണ്ടും കുടുക്കുള്ള ഒരു പ്രശ്നമാക്കി മാറ്റുവാൻ നമുക്ക് ആർക്കും അധികാരമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ മനുഷ്യകുലത്തോട് ആദ്യമായി പിന്നീട് മുസ്ലിം സമൂഹത്തോട് ഒക്കെ വലിയ അപരാധമാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും നാം പറയുകയുണ്ടായി. ഇനി പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ദിന എന്ന് പറയുന്നത്, വ്യഭിചാരം എന്ന് പറയുന്നത്, അത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാശമാണ്, കുടുംബത്തെ സംബന്ധിച്ചും നാശമാണ്, സമൂഹത്തിനും നാശമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത് കഠിനമായ ഒരു കുറ്റമാക്കി നിശ്ചയിച്ചത്? നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർക്ക് മനസ്സിലാകാത്ത കാര്യമാണിത്. അവർ പറയുന്നത് എന്തിനാണ് ഇതിലൊക്കെ ഇത്ര വലിയൊരു നിയന്ത്രണവും ഒരു നിർദ്ദേശവും ഒക്കെ? അതുകൊണ്ട് സമൂഹത്തെ ഇതിലൊക്കെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള നിയമങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു എൻ ഒയുടെയും മറ്റും നേതൃത്വത്തിൽ ഇപ്പൊ ലോകത്ത് അവർ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന രീതി ഇതാണ്. ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും അത്ര വലിയ നിഷ്ഠയും അത്ര വലിയ ഒരു ചട്ടക്കൂടുമൊന്നും ആവശ്യമില്ല, അതിലൊക്കെ സ്വാതന്ത്ര്യം വേണം. എന്നാലേ മനുഷ്യൻ സ്വതന്ത്രനാവുകയുള്ളൂ. എന്താണ് ഈ സ്വാതന്ത്ര്യം? അത് തന്നെ യഥാർത്ഥത്തിൽ നാം പഠിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ മുസ്ലിം ചിന്തകന്മാർക്ക്, ദാർശനികന്മാർക്ക് പ്രത്യേകമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതായത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുവാനുള്ള അവകാശമോ അല്ലെങ്കിൽ അനുവാദമോ അല്ല, അതിന് സ്വാതന്ത്ര്യം എന്ന് പറയുകയില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ഒന്നില്ല. ഈ ലോകത്ത് മനുഷ്യൻ ചില നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതിന്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നത്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഈ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ അടിമത്വത്തിൽ അവൻ
പരിമിതമായി നിൽക്കുമ്പോൾ മാത്രമേ അവൻ സ്വതന്ത്രനാകുന്നുള്ളൂ എന്നാണ് നമ്മുടെ മുസ്ലിം ദാർശനികന്മാർ പറയുന്നത്. കാരണം അവൻ അള്ളാഹുവിന്റെ മാത്രം അടിമത്വം സ്വീകരിക്കുമ്പോൾ അവൻ മറ്റെല്ലാ അടിമത്വത്തിൽ നിന്നും വിമോചിതനാകുന്നു, അപ്പോഴാണ് അവൻ സ്വതന്ത്രനാകുന്നത്. അതുകൊണ്ട് സ്വതന്ത്രനായി എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങി എന്നല്ല. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ലോകത്താരും അംഗീകരിക്കുന്നുമില്ല. അതൊരു മനുഷ്യന്റെ ഔന്നിത്യത്തിന് ചേരുന്നതുമല്ല, മൃഗങ്ങൾക്ക് മാത്രം ചേരുന്നതാണ്. വിശേഷ ബുദ്ധിയില്ലാത്ത, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, നന്മയും തിന്മയും തിരിച്ചറിയാൻ വഴിയില്ലാത്ത കാലികൾക്കും ജന്തുജാലങ്ങൾക്കും മാത്രം ചേരുന്നതാണത്. മനുഷ്യനെ പോലെയുള്ള ഉന്നതനായ ഒരു വ്യക്തിക്ക് ചേരുന്നതല്ല. ഇതാണ് സ്വാതന്ത്ര്യം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് ഈ പറയുന്നത് മനുഷ്യന്മാർ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഒന്നാമത്തത്. പിന്നെ അത് സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന വിലകൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ നശിപ്പിക്കുന്നു. വ്യഭിചാരം എന്നത് പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമായ ഒരു മാർഗമാണത് എന്ന് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്കത് മനസ്സിലായില്ല. എന്താണ് ഇത് ഇത്ര ചീത്ത മാർഗം എന്ന് പറയാൻ കാരണം, അത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കുമെന്നാണ്. അതായത് അതിന് ഒരു വിശുദ്ധി സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഒരു ഭാര്യ ഒരു ഭർത്താവ്, ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്ന രൂപത്തിലല്ലെങ്കിൽ, ആ രൂപത്തിലല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപാട് മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നാണ്. പണ്ടുകാലം മുതൽക്കേ അങ്ങനെയാണ്. പലതരത്തിലുള്ള രോഗങ്ങളും ഇതിന്റെ അതിക്രമത്തിലൂടെ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടായി വന്നിട്ടേ ഉണ്ട്. പിൽക്കാലത്ത് അത് കൂടിക്കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് ഇനിയും ചികിത്സ പോലും സാധ്യമായിട്ടില്ലാത്ത ചില രോഗങ്ങളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഭയാനകമായ രൂപത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ അപകടപ്പെടുത്തുന്ന രൂപത്തിലാണ് അത് കൊണ്ടുപോകുന്നത്. ഇത് അറിയാത്തവരൊന്നും ഇന്ന് ആരുമില്ല. പക്ഷേ മനുഷ്യൻ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല. അവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് പകരം അവർക്ക് ആ സ്ഥാനത്ത് ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുവാനാണ് നമ്മുടെ ഗവൺമെന്റുകളടക്കം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നമാണത്, അവന്റെ ജീവിത പ്രശ്നമാണ്. അവൻ ഈ ലോകത്ത് ജീവിക്കട്ട, മരിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണത് എന്നാണ് ഈ ലോകത്ത് മനുഷ്യന്റെ പ്രകൃതി അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരുമല്ല, ധർമ്മോപദേശമൊന്നുമല്ല, അവന്റെ പ്രകൃതി അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ നാശമാണിത്, അത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നാശത്തിലേക്ക് മനുഷ്യൻ ഒഴുകിപ്പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അവനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ വ്യക്തികളുടെ നാശമാണിത്, അവന്റെ ഐഹികമായ ആരോഗ്യപരമായ ജീവിതത്തിന്റെ നാശം ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അവന്റെ ആരോഗ്യത്തോടൊപ്പം അവന്റെ ധർമ്മവും നശിച്ചു പോകുന്നു, ക്ഷയിച്ചു പോകുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഇത്രയും ധർമ്മനിഷ്ഠമില്ലാത്ത വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത്? ഈ സ്വാതന്ത്ര്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തീരെ ധർമ്മശുദ്ധി ഇല്ലാതെ കണ്ടയിടത്തൊക്കെ ഇങ്ങനെ കണ്ടവന്റെ കൂടെയൊക്കെ പോകുന്ന ഒരു സ്ത്രീയെ എത്ര വലിയ നിരീശ്വരനാണെങ്കിലും അവൻ തന്റെ ഭാര്യയായി സ്വീകരിക്കുമോ? സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോകുന്ന ഒരു ഭർത്താവിനെ തന്റെ ഭർത്താവായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ത്രീ സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ല. കാരണം അത് മനുഷ്യപ്രകൃതിക്കെതിരാണ്. മനുഷ്യന്റെ പ്രകൃതി അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് മനുഷ്യൻ വെറുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്. മനുഷ്യന്മാർ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ നല്ല മനഃശാസ്ത്രപരമായ രീതികളാണ് നബി തിരുമേനി സ്വീകരിച്ചത് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ വ്യഭിചാരത്തെക്കുറിച്ച് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയാണ്, ഞാൻ മുസ്ലിമൊക്കെ ആകാം, മുസ്ലിമായി ജീവിക്കുമ്പോൾ പക്ഷെ എനിക്ക് വ്യഭിചാരത്തിൽ നിന്നൊരു ഒഴിവ് തരണം, അത് എനിക്ക് ഒഴിവാക്കാനൊന്നും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ ശാന്തനായി ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത സഹോദര, നിന്റെ ഉമ്മയുമായിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കത് ഇഷ്ടമാകുമോ? അയാൾ പറഞ്ഞില്ല. ശരി, നിന്റെ സഹോദരിയുമായിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കത് ഇഷ്ടമാകുമോ? ഏ, ഒരിക്കലുമില്ല. നിന്റെ ഭാര്യയുമായിട്ടാണ് മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ? അത് എനിക്ക് ഇഷ്ടമാകുകയില്ല. നിന്റെ മകളുമായിട്ടാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ? ഇല്ല, എനിക്ക് ഇഷ്ടമാകുകയില്ല.
എന്നാൽ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ത്രീകളും മറ്റുള്ളവരുടെ ഉമ്മയും മറ്റുള്ളവരുടെ സഹോദരിമാരും മറ്റുള്ളവരുടെ ഭാര്യമാരും ഒക്കെയാണ്. അതുകൊണ്ട് അവരാരും ഇത് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ എങ്ങനെയാ നീ അത് ചെയ്യുക? അപ്പോഴാണ് മനുഷ്യന് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ബാക്കിയുള്ളവരുടെ സഹോദരിമാര്, ഞാൻ എന്നെ പോലെ തന്നെയല്ലേ ബാക്കിയുള്ളവരൊക്കെ? അപ്പൊ തിരുമേനി വളരെ ബുദ്ധിയോടാണ് അവരോട് ഇത് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അതിന്റെ ലാഘവത്വമാണ് നാം പറഞ്ഞു കൊടുക്കുന്നതെങ്കിലോ മനുഷ്യർക്കിടയിൽ ഈ നാശങ്ങൾ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ഒന്നാമത്തെ ഫലം അനുഭവിക്കേണ്ടത് വ്യക്തികളാണ്. വ്യക്തികൾ അവർക്ക് നേരത്തെ തന്നെ ഈ ലോകത്തോട് വില പറയാം. മാത്രമല്ല വളരെ വിഷമിച്ച വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ കൂടി മാത്രമേ അവർക്ക് ഇവിടെ ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അവരുടെ കുടുംബത്തിന്റെ തകർച്ച. മനുഷ്യന് ഇവിടെ മൂന്ന് അസ്തിത്വമാണുള്ളത്, ഒന്ന് വ്യക്തി എന്ന നിലയിൽ, പിന്നൊന്ന് കുടുംബം എന്ന നിലയിൽ, പിന്നൊന്ന് സമൂഹം എന്ന നിലയിൽ. ഈ മൂന്നിന്റെയും നാശമാണ് ഇവിടെ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. കുടുംബം, കുടുംബം ശിഥിലമാക്കുമെന്ന് പറയേണ്ടതുണ്ടോ? വ്യഭിചാരിയായ ഒരു ഭർത്താവിനെ ഏതൊരു ഭാര്യയും മക്കളുമാണ് ഇഷ്ടപ്പെടുക? അതുപോലെ തന്നെ തിരിച്ചും തന്റെ ഭാര്യയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആ ഭർത്താവിനെ അവിടെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരു കുടുംബത്തിന്റെ സൗഹൃദം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹവും പിന്നെ എന്താണ് കാരുണ്യവുമാണ് ആ കുടുംബത്തെ പുഷ്കരമാക്കുന്നത്, ആ കുടുംബത്തെ നന്നാക്കി തീർക്കുന്നത്, കുടുംബത്തെ സ്വർഗമാക്കി തീർക്കുന്നത്. രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അത് സ്നേഹമാണ് ഒന്ന്, കാരുണ്യമാണ് മറ്റൊന്ന്. ഈ രണ്ട് ഗുണങ്ങളും ആ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. തന്റെ ഭാര്യയെ കുറിച്ച് ഒരുത്തരം സംശയമുണ്ട്, ഇവൾക്ക് അന്യ പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ആ ഭാര്യയെ സ്നേഹിക്കാൻ ഒരു പുരുഷന് കഴിയുമോ? അപ്പൊ സ്നേഹം എന്നത് ആ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. സ്നേഹമില്ലെങ്കിൽ പിന്നെ അവിടെ കാരുണ്യവും ഉണ്ടാവുകയില്ല. കുടുംബം ചിത്രമായി തകരും എന്നർത്ഥം. കുടുംബം ചിത്രമായി തകരുമ്പോഴോ അത് സമൂഹത്തിൽ കണക്കില്ലാത്ത മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊന്നും ഒന്നും ഉണ്ടാക്കുകയില്ല എന്ന് പറയുന്നവർ ലോകത്തേക്കൊന്ന് കണ്ണയക്കട്ടെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഡെൻമാർക്ക് അതുപോലെ പിന്നെ അതുപോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഏറ്റവും ഈ രംഗത്ത് ഉദാരവൽക്കരണം സ്വീകരിച്ചിട്ടുള്ളത്. ലൈംഗിക രംഗത്ത് ഒരുപാട് ഉദാരവൽക്കരണം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വില എത്രത്തോളമാണെന്ന് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള രോഗങ്ങളുടെ അതിർകവിഞ്ഞ പ്രചാരണം, രണ്ടാമത്തത് പറയപ്പെടുന്ന കണക്കുകൾ സംസാരിക്കുന്നത്, ലോകത്ത് ഏറ്റവും അധികം ആത്മഹത്യകൾ നടക്കുന്നത് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാവുകയല്ല ചെയ്യുന്നത്, അവർ അടിമകളാകുന്നു, അവർക്ക് അസ്വസ്ഥനാകുന്നു, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഭ്രാന്തന്മാരാകുന്നു എന്നർത്ഥം. അത് അവർ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. അവരുടെ കുടുംബം തകരുന്നു, സമൂഹത്തിൽ അവർക്കൊരർത്ഥമില്ല, അന്തമില്ല, ഇങ്ങനെയൊക്കെ അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ കുടുംബ ശൈഥില്യം അത് അതിന്റെ അനിവാര്യമായ ഫലമാണ്. ഇതുപോലെ തന്നെ സമൂഹത്തിന്റെ നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാണ്, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാലം യഫ്സി ഫീഹിം വലദുസ്സിന ഫൈദാ ഫസാ ഫീഹിം വലദുസ്സിന فأوشك أن يعمهم الله بعذاب. إمام أحمد ഉദ്ധരിച്ച സഹീഹായ ഒരു ഹദീസാണ്. എന്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും, അവരിൽ വ്യഭിചാര പുത്രന്മാർ കൂടുതൽ ഉണ്ടാകാത്ത കാലത്തോളം. അങ്ങനെ വ്യഭിചാര പുത്രന്മാർ കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു അവരെ അവന്റെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളയും, ഒന്നിച്ചു നശിപ്പിച്ചു കളയും. എന്താണ് ഈ ശിക്ഷ? എങ്ങനെയാണ് ഈ ശിക്ഷ വരുന്നത്? രണ്ട് രൂപത്തിലാകാം. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പാഠം പഠിപ്പിക്കുന്ന രൂപത്തിൽ രണ്ട് രൂപത്തിൽ ശിക്ഷിക്കാറുണ്ട്. ഒന്ന്, അവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന നാശം. അങ്ങനെയാവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗങ്ങൾ കൊണ്ട് സമൂഹം അങ്ങനെ നശിക്കുക. ഇപ്പോ പണ്ടുണ്ടായിരുന്നല്ലോ കോളറ, പ്ലേഗ് അതുപോലെയുള്ള വലിയ സാമൂഹിക പകർച്ചവ്യാധികൾ വന്നിട്ട് സമൂഹം തന്നെ വലിയ നാശത്തിന് വിധേയമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള നാശമാകാം. അതല്ലെങ്കിൽ അള്ളാഹു ചിലപ്പോൾ നേർക്കുനേരെ ഇടപെട്ട് സമൂഹത്തെ നശിപ്പിച്ച അനേകം ഉദാഹരണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ ഉദാഹരണങ്ങൾ പലവട്ടം അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തിനും മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ നിങ്ങളെ സൃഷ്ടിച്ചെന്ന് വിട്ടിരിക്കുകയല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു.
വേണ്ടി വന്നാൽ ഏത് സമയത്തും നിങ്ങളെ പിടിക്കുവാനും കഠിനമായി ശിക്ഷിക്കുവാനും കെൽപ്പുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പല സന്ദർഭങ്ങളിലും മനുഷ്യരെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. ആ നശിപ്പിച്ച സന്ദർഭങ്ങളിലൊക്കെ അതിന്റെ അടയാളങ്ങൾ കൂടി ഭൂമുഖത്ത് നിന്ന് അവശേഷിക്കാത്ത രൂപത്തിൽ ഇല്ലാതാക്കി കളഞ്ഞിട്ടില്ല. ഇന്നും അവശേഷിക്കുന്നു അതിൽ പല അടയാളങ്ങളും. പല സമൂഹത്തിന്റെയും നാശത്തിന്റെ അടയാളങ്ങൾ മനുഷ്യകുലത്തോട് ഈ നാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നും അവശേഷിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നാശം പ്രതീക്ഷിക്കേണ്ടി വരും ഇത്തരം സമൂഹത്തിൽ. അങ്ങനെ പല രൂപത്തിലും അല്ലാഹു നശിപ്പിച്ച പല ഉദാഹരണങ്ങളും ഉണ്ടല്ലോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഇദാ ളഹറ സിനാ വൽ റിബാ ഫീ ഖറിയ فقد احلوا بانفسهم عذاب الله. ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും ഒരുപോലെ വ്യാപിക്കുകയാണെങ്കിൽ അള്ളാഹു ആ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അവന്റെ ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ മനുഷ്യന്മാർ ചെയ്യുന്നത്. വളരെ വ്യക്തമാണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ ധാർമ്മികമായ അധപ്പതനം, അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് വ്യഭിചാരം പ്രചരിക്കുക എന്ന് പറയുന്നത്. അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കവും മനുഷ്യൻ ലംഘിച്ചു. അവിടെ പലിശ വ്യാപകമായി കട്ടിൽ ചോരയില്ലാത്ത രൂപത്തിൽ സാധാരണക്കാരോട് പാവങ്ങളോട് ഒരു സ്നേഹമോ അനുകമ്പയോ ദയയോ ഒന്നുമില്ലാത്ത രൂപത്തിൽ സമൂഹം മാറിക്കഴിയും. ഇങ്ങനെ ഈ രണ്ട് രൂപത്തിൽ കൂടി മനുഷ്യന്റെ നാശമുണ്ടാകുമ്പോൾ, സാംസ്കാരിക നാശവും സാമ്പത്തികമായ നാശവും ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ തന്നെ അള്ളാഹു നശിപ്പിക്കുവാൻ കാരണമായി തീരുന്നത്. സൂറത്തുൽ ഇസ്രായേൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക നാശം സാമ്പത്തികമായ കാരണങ്ങൾ സമൂഹത്തിന്റെ നാശത്തിന് കാരണമാകുന്നു. ഒരു നാടിനെ നാം നശിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെയുള്ള അഹങ്കാരികളും തോന്നിയവാസികളും ധൂർത്തന്മാരുമൊക്കെയായ ആളുകൾ അവരാണ് അതിന് തുടക്കം കുറിക്കുക. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. സ്നേഹം, മറ്റുള്ളവരോടുള്ള ആദരവ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്ന വിചാരം, പാവങ്ങളോടുള്ള സ്നേഹം, ഇതൊന്നുമില്ലാത്ത സാഹോദര്യബോധമൊന്നുമില്ലാത്ത മറ്റുള്ളവരെ രക്തം മൂച്ചി പിടിച്ചുകൊണ്ടാണെങ്കിലും അവരിൽ നിന്ന് സമ്പത്ത് വരെ കരസ്ഥമാക്കണം എന്ന വിചാരം, അതാണ് പലിശ. അതൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമൂഹം നശിക്കും. നശിപ്പിക്കുവാൻ അള്ളാഹു അത് കാരണമാക്കും എന്നാണ് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, എനിക്കൊരാൾ അവന്റെ രണ്ട് താടിയിലിനിടയിലുള്ളതും അവന്റെ രണ്ട് കാലിനിടയിലുള്ളതും ഞാൻ സൂക്ഷിച്ചുകൊള്ളാം, അന്യായമായി അതിലൊന്നും ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് വാക്ക് തന്നാൽ അവന് ഞാൻ സ്വർഗം വാക്ക് കൊടുക്കാം. മനുഷ്യനെ ഏറ്റവും അപകടപ്പെടുത്തുന്ന രണ്ട് മൂന്ന് സംഗതികളാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. താടിയെല്ലിനുള്ള ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവന്റെ നാവ്. വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, കള്ളം പറയുക, അതുപോലെ തെറ്റായ രൂപത്തിലുള്ള വാക്കുകൾ പറയുക, മറ്റുള്ളവരെ ചതിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ അവന്റെ നാവ് അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ, അതൊന്നും ചെയ്യാതെ സത്യം പറയുകയും ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി നാവ് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ അവന്റെ വായ, അവന്റെ വായയും നാവുമൊക്കെ രണ്ടും ഈ രൂപത്തിൽ അവൻ തിന്മക്ക് ഉപയോഗിക്കുകയില്ല. അതായത് വായ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കുന്നത്, തെറ്റായ
അധർമ്മത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടോ കള്ളത്തരം ചെയ്തുകൊണ്ടോ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെയാണ് അവന്റെ ആഹാരം അവൻ കഴിക്കുന്നതെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുകയില്ല എന്നൊരാൾ വാക്ക് നൽകുകയാണെങ്കിൽ നാവും വായും തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയില്ല. മൂന്നാമതൊന്ന് അവന്റെ കാലുകൾക്കിടയിലുള്ള അവന്റെ ഗോപ്യസ്ഥാനം, അതും തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയില്ല. ആണും പെണ്ണും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രൂപത്തിലാണ് തിരുമേനി ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരാൾ വാക്ക് നൽകുകയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരാതെ. ഇതേ കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ത്രീകളോട് മാത്രമായി കൊണ്ട് പ്രത്യേകം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി പറയാണ് ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ വസാമത്തു ശഹ്റഹ വഹഫിദത് ഫർജഹ വഅതാഅത് സൗജഹ ഖീല ലഹ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅത്ത്. ഒരു സ്ത്രീ അവളുടെ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും അവൾക്ക് ഒരു കൊല്ലത്തിൽ ഒരു മാസം നിർബന്ധമാക്കിയ ആ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും അവളുടെ ഗുഹ്യ സ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അവളോട് പറയും സ്വർഗത്തിൽ നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് പ്രവേശിക്കാം. അപ്പൊ സ്വർഗ പ്രവേശനത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഗ്യാരണ്ടി കൊടുക്കുന്നു ഈ കാര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, സബ്അത്തുൻ യുള്ളുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റൊരു തണലുമില്ലാത്തൊരു ദിവസം അള്ളാഹു തണലേകിക്കൊണ്ട് സംരക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ആരാണ്? ദഅതുഹു ഇംറാഅത്തുൻ ദാതു നസബിൻ വ ജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു മനുഷ്യൻ, അവനെ ഒരു സ്ത്രീ, ആ സ്ത്രീ നല്ല സുന്ദരിയാണ്, മാത്രമല്ല തറവാടിത്വമുണ്ട്, എല്ലാ നിലക്കും പ്രേരണ നൽകുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ അവനെ തിന്മയ്ക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചപ്പോ ഇവൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാനില്ല, എനിക്ക് അള്ളാഹുവിനെ ഭയമാണ്, നാളെ അവൻ എന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. ഇവനാണ്, ഇത് തിരിച്ചും ശരിയാണ്, ഇത് പുരുഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കുറഞ്ഞാത്ത ശൈലിയാണ്, അത് അഹീദിന്റെ ഒക്കെ ശൈലിയാണ്. അതിന്റെ അർത്ഥം സ്ത്രീകൾക്കില്ലാതല്ല, ഇങ്ങനെ തന്നെയാണ് ഒരു പുരുഷന്റെയും അവസ്ഥ. പുരുഷനും സ്ത്രീയും, ഒരു സ്ത്രീ, ഒരു പുരുഷൻ നല്ല തറവാടിത്വവും സൗന്ദര്യവും ഒക്കെ ഉള്ള, ഒരു ആരോഗ്യമൊക്കെ ഉള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിളിച്ചു. വിളിച്ചപ്പോ അവളതിന് വിളി കണ്ടില്ല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുകയാണ് ചെയ്തത് എങ്കിൽ അവൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടും ഇതാണ്, ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ മനുഷ്യൻ അവന്റെ ഈ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ അവന്റെ സ്വന്തം ആരോഗ്യം രക്ഷപ്പെട്ടു. അവന്റെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ അവന്റെ ആരോഗ്യവും അവന്റെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തി എന്ന രൂപത്തിൽ അവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അവന്റെ കുടുംബം രക്ഷപ്പെട്ടു, അവന്റെ സമൂഹവും രക്ഷപ്പെട്ടു. സമൂഹത്തിന് ഇതാണല്ലോ വലിയ നാശമുണ്ടാക്കുന്നത്, അവന്റെ സമൂഹവും രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു കാര്യം മനുഷ്യന്മാർ അല്പം ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയേണ്ടതല്ലേ? അപ്പൊ ഇസ്ലാം ഈ പഠിപ്പിക്കുന്നത് മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല, മനുഷ്യർക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, അവർക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടിയാണ്. അവർക്ക് സമാധാനത്തോടുകൂടി, അവർക്ക് സ്നേഹത്തോടുകൂടി, അവർക്ക് വളരെ നല്ല അന്തരീക്ഷത്തിൽ ഈ ലോകത്ത് കഴിഞ്ഞുകൂടുവാൻ വേണ്ടി, ഈ ലോകത്ത് തന്നെ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല, സ്വർഗം ലഭിക്കണമെങ്കിൽ ഇതല്ലാതെ മാർഗമില്ല എന്നതാണ് ഇതിലൂടെ ഖുർആനും സുന്നത്തുമൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കുവാനും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുവാനും നമുക്കവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സമൂഹത്തിന്റെയും നമ്മുടെയും ഒക്കെ ഗുണത്തിന് വേണ്ടി
തെറ്റാണെന്ന് കൽപ്പിച്ച് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അവർ കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ജീവിതാവസാനം വരെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും നമുക്കവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അവൻ പൊറുത്തു തരുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്കവൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ലോകത്തെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് ഇല്ലാതാക്കി തരുവാൻ കെൽപ്പുള്ള ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, ആ അള്ളാഹു പടച്ച തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ മാനസികവും ശാരീരികവും കുടുംബപരവും സാമ്പത്തികവും എല്ലാ മേഖലയിലുമുള്ള എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ഞങ്ങൾക്ക് പൊറുത്ത് ഇല്ലാതാക്കി തരുകയും ഞങ്ങൾക്ക് സൗഖ്യത്തോടുകൂടി നല്ല അവസ്ഥയിൽ ഈ ലോകത്തും പരലോകത്തും കഴിഞ്ഞുകൂടുവാൻ ഞങ്ങൾക്ക് നീ തുണ നൽകുകയും ചെയ്യുമാറാകണേ തമ്പുരാനെ. വാക്കൂലു ഖൗലി ഹാദ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅസീം ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فيا عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും വളരെ വ്യാപകമായി കണ്ടുവരുന്ന മറ്റൊരു ദൂഷ്യം സ്വവർഗ രതിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ തെറ്റായ രൂപത്തിൽ ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ രംഗത്ത് തെറ്റുകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല കാരണങ്ങളാണ്. ഇതിനും കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം മറ്റു പലതിനെയും അനുകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. പാശ്ചാത്യരാണ് ഈ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൽ തന്നെ യഹൂദികളാണ് ആ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. എല്ലാ ലോകത്തുള്ള കടുത്ത സിനിമകളുടെ മുഴുവൻ വേരുകൾ നമുക്ക് ഈ ജൂത സമൂഹത്തിലാണ് കാണാൻ കഴിയുന്നത്. ഇതിന് ചരിത്രപരമായ പഠനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. എല്ലാ തിന്മകളും അതിലേറ്റവും മോശമായ തിന്മകൾ, വ്യഭിചാരം, സ്വവർഗരതി, പലിശ, എന്തെല്ലാം മനുഷ്യ സമൂഹത്തെ ദ്രോഹകരമായി ബാധിക്കുന്ന നാശങ്ങളുണ്ടോ അതിന്റെ ഒക്കെ യഥാർത്ഥ വേരുകൾ ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ അത് അവരിൽ മാത്രം പരിമിതമാക്കുകയില്ല, മറ്റുള്ളവരിലേക്കൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി പല തരത്തിലും അതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹം അവരുടെ ഈ വലയിൽ പെട്ടുപോയിരിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഈ കോളേജിൽ പഠിക്കുന്ന പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സാധാരണ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രചാരത്തിലുള്ള വീക്കിലികളും മാസികകളും ഒക്കെ ഇത്തരം അധമമായ സ്വഭാവത്തിന്റെ പ്രചാരകന്മാരായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. അതൊരു മോശമായ കാര്യമല്ല, അതൊക്കെ ഇങ്ങനെ വളരെ രസകരമായ രൂപത്തിൽ അതൊക്കെയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഹോസ്റ്റലുകളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്, അവിടെ അങ്ങനെ നടക്കുന്നു, ഇവിടെ അങ്ങനെ നടക്കുന്നു എന്നൊക്കെ രൂപത്തിൽ ഇതിങ്ങനെ പാടി പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മനസ്സിന് അതിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവരിക. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇതാണ് നടക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ UNO നേതൃത്വത്തിൽ ലോകത്തിന്റെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ മൂന്ന് സമ്മേളനങ്ങൾ നടന്നു UNO ചെലവിൽ. ഒന്ന് അലക്സാണ്ട്രിയയിൽ, മറ്റൊന്ന് തുർക്കിയിൽ, വേറെ ഒന്ന് ചൈനയിൽ. മൂന്ന് സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടന്നത്. ഈ മൂന്ന് സമ്മേളനങ്ങളിലും അവിടെ പ്രചരിപ്പിക്കപ്പെട്ട ലേഖനങ്ങളിലൂടെയും മറ്റുമൊക്കെ സമൂഹത്തിന് അത് നൽകിയ സന്ദേശം എന്താണ്?
അത് ഈ പ്രത്യേകിച്ചും സ്വവർഗരതി അതൊന്നും ഒരു വലിയ കാര്യമല്ല, അതിനെതിരിലൊന്നും നിയമമുണ്ടാകാൻ പാടില്ല, അതൊക്കെ മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യ സമൂഹത്തെ തന്നെ അതിന്റെ പേരിൽ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ നശിപ്പിച്ചതിന്റെ അടയാളം ലോകർക്ക് മുഴുവൻ എക്കാലത്തും കാണാൻ പറ്റുന്ന രൂപത്തിൽ അവശേഷിപ്പിച്ചിരിക്കുന്നു. ചാവുകടൽ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ആ പ്രദേശം അങ്ങനെ തന്നെ അവശേഷിപ്പിച്ചിരിക്കുന്നു. അവിടെ പോയവർക്ക് അത് കാണാൻ കഴിയും, പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു സമൂഹം, ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് അക്കാലത്തുള്ള ജനത അവർ സ്വയം കണ്ടുപിടിച്ചുണ്ടാക്കിയ ഒരു തിന്മയാണ്. അതിനു മുമ്പ് മനുഷ്യന്മാരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാ പറയും. മനുഷ്യന്മാര് മാത്രമല്ല, ഇതിന് ജന്തുജാലങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, ജന്തുജാലങ്ങളിലൊന്നും കാണപ്പെടുന്ന ഒരു സ്വഭാവമല്ലല്ലോ അത്. അപ്പൊ അതൊരു പ്രകൃതിക്ക്, ജന്തുജാലങ്ങളുടെ പോലും പ്രകൃതിക്ക് നിരക്കുന്നതല്ല എന്നാണല്ലോ അതിനർത്ഥം. ജന്തുജാലങ്ങളിലൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ അതും ഇതുപോലെ തന്നെ വളരെ ഗർഹണീയമാണ്, മോശമാണ്, ചീത്തയാണ്. അതിൽ നിന്നും മനുഷ്യൻ വിട്ടു നിൽക്കണം. കാരണം അതിന്റെയും ഫലം ഈ പറഞ്ഞതൊക്കെ തന്നെ വ്യഭിചാരം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദൂഷ്യഫലങ്ങളും വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ അതിൻ്റെതായ ദൂഷ്യങ്ങൾ അത് ഉണ്ടാക്കും. അത് പുരുഷന്മാർ തമ്മിലുള്ളതാണെങ്കിലും സ്ത്രീകൾ തമ്മിലുള്ളതാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഖുർആൻ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിപ്പോ വിശേഷിച്ച് ഇനി പറയേണ്ടതില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാവുന്നതാണെങ്കിലും അതിന്റെ ഒക്കെ പ്രചാരകന്മാർ കൂടി ആവണം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നതിന് നാം കണ്ണു ചിമ്മാൻ പാടില്ല, അത് ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം. സാധ്യമാകുന്ന രൂപത്തിൽ നന്മയുടെയും നീതിയുടെയും സത്യത്തിന്റെയും ഒക്കെ പ്രചാരകന്മാരാവണം നാം എല്ലാം. അതാണ് പ്രബോധകന്മാർ എന്ന രൂപത്തിൽ മുസ്ലിങ്ങളുടെ ബാധ്യത. ആ ബാധ്യത ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാളിൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم لا تجعل في قلوبنا غلا للذين آمنوا, ربنا إنك رؤوف رحيم. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من العجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.